എന്ത് പറ്റി മോനെ, എന്ത് പറ്റിയടാ? വീട്ടിൽ കല്യാണാലോചനകൾ വരുന്നുണ്ട്, ഞാനെന്ത് വേണം? നീ വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും പപ്പുവിനറിയാലോ. മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ശിവൻ ആലോചനയുമായി വരുന്നുണ്ട്. പപ്പു കയറി നല്ലൊരു ചായങ്ങയാടെ. ഇവിടെ നല്ല ചായ ഉള്ളൂ, മോശം ചായ ഒന്നുമില്ല. നിന്റെ കയ്യിൽ നിന്ന് ഒരു ചായ മേടിച്ചു കുടിക്കാൻ ഭാഗ്യം വേണം. അതാ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ നല്ല രസം ചായ തന്നെ കുടിക്കും. ചേട്ടാ ഒരു പൊളി ചായ ഞാൻ പറട്ടെ. ഇപ്പൊ തരടാ മോനെ. മോളെ വിഷമിക്കാതെ, എല്ലാം എനിക്കറിയാം, അതെല്ലാം ശരിയാകും. ശരി അമ്മേ, ഞാൻ കാത്തിരിക്കാം. ലക്ഷ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളേ? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും. പിന്നെ നിന്റെ സമ്മതം, അതെനിക്കറിയാം. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, അതാരാണെന്ന് ശിവൻ ചേട്ടന് നന്നായി അറിയാം. ഞാനും പപ്പുവിടനും ഒന്നിച്ച് കളിച്ചു വളർന്നതാണ്. ഞാനൊരാളെ വിവാഹം കഴിക്കുമെങ്കിൽ അത് പപ്പുവിടനായിരിക്കും. നിന്റെ മോഹം നടക്കില്ല. എന്നെ വേദനിപ്പിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ, അതെനിക്കൊന്ന് കാണണം. സ്നേഹിച്ചവരെ അകറ്റാൻ ശിവൻ ചേട്ടന് കഴിയൂ, അതിന് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മരണമായിരിക്കും. എന്തടാ സുഖമില്ലേ? ഇതാ കഴിക്ക്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പഞ്ചായത്തിൽ പരാതി കിട്ടിയനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. പട്ടിയെ കാരണം ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യ. കഴിഞ്ഞ ആഴ്ച കൂടിയിട്ട് രണ്ട് പിള്ളേരെ പട്ടി അടിച്ചത്. ഈ പപ്പുചേട്ടന്റെ പട്ടിയെ കാരണം ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു രീതിയിൽ ഇവിടെ ജീവിക്കാൻ വയ്യ. ഇതിന്റെ പരിഹാരത്തിന് ഒരു പട്ടിയപ്പെടുത്തക്കാരനെ ഞങ്ങൾ കൊണ്ടുതരുന്നു. ഈ ഗ്രാമത്തിലെ എല്ലാ പട്ടികളെയും പിടിക്കാനായി ഒരാളിനെ, വിദഗ്ധനായ ഒരാളിനെ കൊണ്ടുവരുന്നു. പട്ടിയല്ല ഇവിടെ വിഷയം, ഇവിടെ ഒരു പട്ടിയെ പ്രേമിയുണ്ട്, അവനെ ആദ്യം ഓടിക്കണം. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഒരു വിദഗ്ധനായ പട്ടിപിടുത്തക്കാരനെ ഇവിടെ എത്തിക്കും. അതിനുള്ള നിയമ നടപടികൾ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായി. ഹായ് ഹായ് ഹായ്, നിൽക്കടാ അവിടെ, നിന്നെ ഞാൻ ഇന്ന് പിടിച്ചിട്ടേ പോവും. നീയാണ് എന്റെ 101-ാമൻ ഈ പഞ്ചായത്തിലെ, എന്നെ വിടത്തില്ലടാ. ആ നിൽക്കടാ അവിടെ. ഏയ് ഓടരുത് ഓടരുത് ഓടരുത്, ഓടിയാൽ ഓടിച്ചിട്ട് പിടിക്കും. ഹായ് നിൽക്കടാ അവിടെ. ഇനി ഓടുന്ന എനിക്കൊന്ന് കാണണം. നിക്കടാ അവിടെ, എന്നെ ഇനി കളിപ്പിക്കാൻ പോയാണ്. എന്താ പപ്പേട്ടാ, നമ്മൾ തമ്മിലുള്ള സ്നേഹം ശിവൻ ചേട്ടനെ ഒരുപാട് ദേഷ്യത്തിലാക്കിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തെങ്കിലും ചെയ്യണം. പപ്പേട്ട എന്നെ വിവാഹം ചെയ്തില്ലേ, ദൈവം സത്യം, ഞാൻ ജീവിച്ചിരിക്കില്ല. ഈ കാവിൽ വെച്ച് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും.
നീ അവളെ കെട്ടും അല്ലേടാ? അതേടാ, ഞാൻ അവളെ കെട്ടും. അവൾ എന്റെ പെണ്ണാ. നീ അവളെ കെട്ടും. തള്ളുന്നോടാ. എന്താ മക്കളെ, ഓടി വരുമെന്ന് പിടി.
Oh, my God.